ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പോയമാണ്. ഐ ഹിയർ അമേരിക്ക സിംഗിങ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങളുടെ സിലബസിലെ അമേരിക്കൻ ലിറ്ററേച്ചറിലുള്ള ഫസ്റ്റ് പോയമാണ് ഐ ഹിയർ അമേരിക്ക സിംഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കണം. അതിൻ്റെ ഒരു അമേരിക്കൻ ലിറ്ററേച്ചറിനെ കുറിച്ച് കുറച്ചൊന്ന് പറയണം, പിന്നെ ഓതറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പോയം അനാലിസിസ് സമ്മറി നോക്കണം, പിന്നെ അനാലിസിസ് തീംസ്, പിന്നെ അതിൻ്റെ മെറ്റഫേഴ്സ്, അതിൻ്റെ എന്തെങ്കിലും ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ, നിങ്ങൾ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ വെറുതെ പോയം സമ്മറിയും ഇത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ലൈൻസൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കണം, പിന്നെ അമേരിക്കൻ ലിറ്ററേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ആ പോയം എഴുതാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററിക്കലായിട്ടുള്ള എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതും ഒന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള അമേരിക്കൻ ലിറ്ററേച്ചറിനെ കുറിച്ചുള്ളൊരു ഒരു ഓവർവ്യൂ എവിടെയുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നൊരു പാർട്ട്. ഓക്കെ, അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. സോ അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ബോഡി ഓഫ് റിട്ടൺ വർക്ക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്ത ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതിയ ബുക്സിനെ അല്ലെങ്കിൽ ആ ഒരു ലിറ്ററേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് ഒരു ബ്രിട്ടൻ കോളനി ആയിരുന്നു. ഓക്കെ, വലിയൊരു ബ്രിട്ടൻ കോളനി ആയിരുന്നു അമേരിക്ക എന്ന് പറയുന്നത്. ഒരുപാട് അതും അല്ലെങ്കിൽ സീരീസ് ഓഫ് ബ്രിട്ടീഷ് കോളനി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യമൊക്കെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഓഫ് ഷൂട്ട് എന്ന രീതിയിലാണ് അമേരിക്കൻ ലിറ്ററേച്ചർ അറിയപ്പെട്ടിരുന്നത്. ഓഫ് ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഭാഗം എന്നാണ് അമേരിക്കൻ വർക്ക്സൊക്കെ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ പിന്നീട് അമേരിക്ക എന്തായി, ഭയങ്കര സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയി. അവരുടെ ലിറ്ററേച്ചറിലാണെങ്കിലും അല്ലെങ്കിൽ ടെക്നോളജിയിലാണെങ്കിലും അവരുടെ വളർച്ച പെട്ടെന്നായിരുന്നു. സോ അവരാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ആരുടെയും ഒരു പാർട്ട് എന്ന ഒരു ലേബലല്ലാതെ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്തു, എല്ലാത്തിലും ഡെവലപ്ഡ് ആവാൻ തുടങ്ങി. പിന്നെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത പോലെ തന്നെ ഒരുപാട് തരത്തിൽ അല്ലെങ്കിൽ പല ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ പല കാലഘട്ടങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അമേരിക്കൻ ലിറ്ററേച്ചറിനെ തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ മോഡേണിസുണ്ട്, പോസ്റ്റ് മോഡേണിസുണ്ട്, റൊമാൻറ്റിസിസുണ്ട്, പിന്നെ റെവല്യൂഷണറി പീരീഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ഈ ഭയങ്കര സിമ്പിളായിട്ടാണ് ഈ നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്, അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. ഒരുപാട് പറഞ്ഞ് വീഡിയോ ലാഗ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടി പറയാത്തത്. ഇനി നിങ്ങൾക്ക് അമേരിക്കൻ ലിറ്ററേച്ചറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം. പക്ഷേ നിങ്ങളിത് പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ് കേട്ടോ. നിങ്ങൾക്ക് എസ്സേ ഒക്കെ വരുമ്പോൾ, ഈ ഒരു പേപ്പറിൽ നിന്ന് എസ്സേ ചോദിക്കുമ്പോൾ എന്തായാലും അമേരിക്കൻ ലിറ്ററേച്ചറിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കണം. പിന്നെ ഇതിൻ്റെ വേറൊരു പാർട്ടുണ്ട്, ഈ ബുക്കിൽ വേറൊരു പാർട്ടുണ്ട്, പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു വേറൊരു പാർട്ടുണ്ടല്ലോ. അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിനെ കുറിച്ചും പഠിക്കണം. അപ്പോൾ നമുക്ക് പോയട്രിയിലേക്ക് കടക്കാം. ഐ ഹിയർ അമേരിക്ക സിംഗിങ് ബൈ വാൾട്ട് വിറ്റ്മാൻ. സോ ഓതറിനെ കുറിച്ചും നോക്കാം. വാൾട്ട് വിറ്റ്മാൻ, ആൻ അമേരിക്കൻ പോയറ്റ്, എസേയിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ്, വാസ് ബോൺ ഇൻ ഹണ്ടിങ്ടൺ, ലോങ് ഐലൻഡ്. ഹി വർക്ക്ഡ് ആസ് ടീച്ചർ ആൻഡ് ഗവൺമെൻറ് ക്ലർക്ക് ഇൻ എഡിഷൻ പബ്ലിഷിംഗ് ക്രിയേറ്റീവ് വർക്ക്സ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് എവിടെയായിരുന്നു, ഹണ്ടിങ്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ്, ലോങ് ഐലൻഡിലെ ഹണ്ടിങ്ടൺ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അദ്ദേഹം എസേയിസ്റ്റാണ്, പോയറ്റാണ്, അതുപോലെ തന്നെ ജേർണലിസ്റ്റുമാണ്. അതിനുശേഷം അദ്ദേഹം ഒരു ടീച്ചറായിട്ടും ഗവൺമെൻറ് ക്ലർക്കായിട്ടും വർക്ക് ചെയ്തു. മാത്രമല്ല ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക്സൊക്കെ പബ്ലിഷ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പോയട്രീസും അതുപോലെ മറ്റുള്ള വർക്ക്സൊക്കെ ഈ സമയത്ത് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്യൂറിംഗ് ദി അമേരിക്കൻ സിവിൽ വാർ ഹി വിസിറ്റഡ് സോൾജിയേഴ്സ് ഇൻ ഹിസ് സ്പെയർ ടൈം, കൺസോളിംഗ് ദ ഇഞ്ചേർഡ് ആൻഡ് ഡ്രസ്സിംഗ് ദെയർ വൗണ്ട്സ്. അപ്പോൾ വാൾട്ട് വിറ്റ്മാൻ അമേരിക്കൻ സിവിൽ വാറിൻ്റെ സമയത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് അവിടെയുള്ള സോൾജിയേഴ്സിനെ കൺസോൾ ചെയ്യാനും അവരുടെ മുറിവൊക്കെ മാറ്റിക്കൊടുക്കാനും ആളുകളെ ക്യൂർ ചെയ്യാനൊക്കെ കൂടെ നിന്നിരുന്നു. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സോൾജിയേഴ്സിനെ സംരക്ഷിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഡ്രം ടാപ്പ് എന്ന് പറയുന്നൊരു പോയട്രി കളക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ഇതിലാണ് നമ്മുടെ എബ്രഹാം ലിങ്കൺ ഉണ്ടല്ലോ, അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്ന എബ്രഹാം ലിങ്കണെ കുറിച്ചൊരു എലജി പോയം അദ്ദേഹം എഴുതിയത്. സോ ആ പോയട്രിയുടെ പേരാണ് വെൻ ലൈലാക്സ് ലാസ്റ്റ് ഇൻ ദി ഡോറിയാർഡ് ബ്ലൂംഡ്. എലജി എന്ന് പറഞ്ഞാൽ എന്താ, വിലാപകാവ്യമാണല്ലേ. ആരെങ്കിലും മരിക്കുകയാണെങ്കിലൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി കാവ്യങ്ങൾ എഴുതും. സോ അതിനെയാണ് വിലാപകാവ്യം എന്ന് പറയുന്നത്, എലജി എന്ന് പറയുന്നത്.
സോ എബ്രഹാം ലിങ്കൺ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ ഒരു അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് എഴുതിയ ഒരു പോയം ആയിരുന്നു വെൻ ലൈലാക്സ് ലാസ്റ്റ് ഇൻ ദി ഡോറിയാഡ് ബ്ലൂംഡ്. സോ ആ ഒരു പോയം പിന്നെ ഡ്രം ടാപ്സ് എന്ന് പറയുന്ന പോയട്രി കളക്ഷനിലായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മുടെ വാൾട്ട് വിറ്റ്മാൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വർക്കായിരുന്നു പിന്നെ ലീവ്സ് ഓഫ് ഗ്രാസ് എന്ന് പറയുന്നത്. ലീവ്സ് ഓഫ് ഗ്രാസ്, അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്യാഷിനാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. അതുമാത്രമല്ല ഇത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടൊരു വർക്കായിരുന്നു. അതുപോലെ ലവിനെ കുറിച്ചും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും ഡെമോക്രസീനെ കുറിച്ച് പറയുന്ന ഒരു പോയട്രി ആയിരുന്നു അത്. അതുമാത്രമല്ല ഈ ഒരു പോയട്രി കളക്ഷൻ അമേരിക്കയെ മൊത്തത്തിൽ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു പോയട്രി ആയിരുന്നു. അതുമാത്രമല്ല റാൽഫ് വാൾഡോ എമേഴ്സൺ എന്ന് പറയുന്നൊരു അമേരിക്കൻ റൈറ്റർ, അമേരിക്കൻ തിങ്കർ ഉണ്ടായിരുന്നു. 19th century അമേരിക്കൻ തിങ്കറാണ് അദ്ദേഹം. ക്രിട്ടിക്കാണ്, അതുപോലെ ഭയങ്കര സ്കോളറാണ്, എസ്സേ റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തെയും ഒരുപാട് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാൾട്ട് വിറ്റ്മാൻ്റെ ലീവ്സ് ഓഫ് ഗ്രാസ് എന്ന് പറയുന്ന പോയട്രി കളക്ഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹിയർ അമേരിക്ക സിംഗിങ് എന്ന് പറയുന്ന പോയട്രിയിലൂടെ വിറ്റ്മാൻ റെപ്രസെൻറ്റ്സ് ദ ക്വൈറ്റ്നെസ് ഓഫ് അമേരിക്കൻ ഡെമോക്രസി. അപ്പോൾ അമേരിക്കൻ ഡെമോക്രസിയെ പ്രേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അതായത് അമേരിക്ക ഇന്ന് ഇങ്ങനെയുള്ള നിലയിൽ, അതായത് ലോകരാഷ്ട്രങ്ങളിൽ നമ്പർ വൺ ആവാൻ കാരണം, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഡെവലപ്ഡ് ആവാൻ കാരണം ആരൊക്കെയാണ്, ആളുകൾ എന്തൊക്കെ അമേരിക്ക സ്വന്തം നാടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. ദെൻ ഹി ഇൻകോർപ്പറേറ്റഡ് വിത്ത് ട്രാൻസെൻഡൻ്റലിസം ആൻഡ് റിയലിസം ഇൻ ഹിസ് വർക്ക്സ്. അപ്പോൾ ട്രാൻസെൻഡൻ്റലിസം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. അമേരിക്കൻ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ്, അല്ലെങ്കിൽ ഒരു മൂമെൻ്റാണ് ട്രാൻസെൻഡൻ്റലിസവും പിന്നെ ബീറ്റ് പോയട്രിയും. ബീറ്റ് പോയട്രി ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ നല്ലതാണ്, പക്ഷെ ഇപ്പോൾ വല്ലാണ്ട് അതിലേക്ക് സ്ട്രെസ് കൊടുക്കണ്ട. ട്രാൻസെൻഡൻ്റലിസം എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം. ട്രാൻസെൻഡൻ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫിലോസഫിക്കൽ ആൻഡ് ലിറ്റററി മൂവ്മെൻറ്റ് സെൻറ്റേർഡ് ഇൻ കോൺകോർഡ് ആൻഡ് ബോസ്റ്റേൺ, വിച്ച് വാസ് പ്രൊമിനൻറ്റ് ഇൻ ദി ഇൻ്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് ന്യൂ ഇംഗ്ലണ്ട് ഫ്രം 1836 അൺടിൽ ജസ്റ്റ് ബിഫോർ ദി സിവിൽ വാർ. അതായത് സിവിൽ വാറിൻ്റെ തൊട്ട് മുന്നേ, അപ്പോൾ സിവിൽ വാർ നടന്ന ഇയർ ഏതാ, 1861 to 1865 വരെയാണ് അമേരിക്കൻ സിവിൽ വാർ ഉണ്ടായിരുന്നത്. സോ നമ്മുടെ ഈ ഒരു ട്രാൻസെൻഡൻ്റൽ മൂവ്മെൻറ്റ് വന്നത് 1836. അപ്പോൾ 1836 ന്യൂ ഇംഗ്ലണ്ടിൽ, ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു പ്ലേസാണ് കേട്ടോ. കാരണം എന്താണ്, അമേരിക്ക എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ എന്തായിരുന്നു, ഇംഗ്ലണ്ടിൻ്റെ കോളനി ആയിരുന്നു. അപ്പോൾ അവിടെ ഇംഗ്ലണ്ടിൻ്റെ ഇൻഫ്ലുവൻസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, ബ്രിട്ടൻ്റെ ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അവിടെ അങ്ങനൊരു പ്ലേസ് വന്നത്. സോ ന്യൂ ഇംഗ്ലണ്ടിലും അതുപോലെ കോൺകോർഡ് എന്ന് പറയുന്ന സ്ഥലത്തും ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ വന്നിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് മൂവ്മെൻറ്റാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ട്രാൻസെൻഡൻ്റലിസം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഫിലോസഫേഴ്സ് സ്കോളേഴ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ ഇതിൽ മേജറായിട്ടുണ്ടായിരുന്ന മെമ്പേഴ്സ് ആരൊക്കെയെന്ന് പറയാം. ഒന്ന് റാൽഫ് വാൾഡോ എമേഴ്സൺ ആണ്, പിന്നെ ഹെൻറി എഡ്ജ്, മാർഗരറ്റ് ഫുള്ളർ, തിയോഡർ പാർക്കർ, പിന്നെ ജോർജ് റിപ്ലി, അങ്ങനെ നെതാനിയൽ ഹോത്രോൺ, പിന്നെ ഹെൻറി തോറോ, ഇവരൊക്കെയായിരുന്നു മേജറായിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് പറയാൻ കാരണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള അറിവുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് പറയുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുമെന്നുള്ളത് 100% ഷുവറാണ്. പോയം ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ വാൾട്ട് വിറ്റ്മാൻ റോഡ് ദി പോം ഐ ഹിയർ അമേരിക്ക സിംഗിങ് മെയിൻലി ഫോർ ദി പേർപ്പസ് ഓഫ് ഗിവിങ് വോയിസ് ടു ദി അമേരിക്കൻ പേഴ്സണാലിറ്റി. അപ്പം ഞാൻ പറഞ്ഞല്ലോ അമേരിക്കയുടെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എങ്ങനെ ഇത്രത്തോളം ഡെവലപ്പായി, അല്ലെങ്കിൽ എങ്ങനെ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലോകശക്തികളെ മുഴുവൻ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ ലോകത്തിലുള്ള നമ്പർ വൺ ആയി മാറിയത് എങ്ങനെ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ആ ഒരു സത്വത്തെക്കുറിച്ചാണ് ഈ ഐ ഹിയർ അമേരിക്ക സിംഗിങ് എന്ന് പറയുന്ന പോയത്തിലൂടെ വാൾട്ട് വിറ്റ്മാൻ കാണിച്ചു തരുന്നത്. ഇൻ ദിസ് പോം ദ പോയറ്റ് ഗ്ലോറിഫൈസ് ദി അമേരിക്കൻ അച്ചീവ്മെൻറ്റ്സ്. അമേരിക്കയ്ക്കുണ്ടായ എല്ലാ അച്ചീവ്മെൻറ്റ്സിനെയും എല്ലാ നേട്ടങ്ങളെയും അവരുടെ എല്ലാ വർത്തിനെസ്സിനെയും നമ്മുടെ പോയറ്റ് എന്ത് ചെയ്യാണ്, പ്രൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യാണ്. സോ നമുക്കിതിൻ്റെ ലൈൻസ് നോക്കാം. ഐ ഹിയർ അമേരിക്ക സിംഗിങ്,
The varied carols I hear, those of mechanics, each one singing his as it should be blithe and strong. The carpenter singing his as he measures the plank or beam. The mason singing as he makes ready for work or leaves off work. The boatman singing that belongs to him in his boat. The deckhand singing on the steamboat deck. The shoemaker singing as he sits on his bench. The hatter singing as he stands. The woodcutter's song, the ploughboy on his way in the morning or at noon, intermission or at sundown, the delicious singing of the mother or the young wife at work or the girl sewing or washing, is singing what belongs to him or her and to none else. The day, what belongs the day. The night, the party of young fellows robust friendly, singing with open mouths their strong melodious song. ഇതാണ് പോം. ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതിൽ കുറേ വർക്കേഴ്സിൻ്റെ പേരുകൾ അല്ലെങ്കിൽ അവരുടെ തൊഴിലിനെ കുറിച്ച് പറയുന്നുണ്ട്. മെക്കാനിക്സ് ഉണ്ട്, കാർപ്പൻ്റർ ഉണ്ട്, മെയ്സൺ ഉണ്ട്, ബോട്ട്മാൻ ഉണ്ട്, ഡെക്ക് ഹാൻഡ് ഉണ്ട്, പിന്നെ ഷൂമേക്കർ ഉണ്ട്, ഹാറ്റ് മേക്കർ ഉണ്ട്, ഫ്ലവർ ബോയ് ഉണ്ട്, വുഡ് കട്ടർ ഉണ്ട്. അങ്ങനെ ഒരുപാട് തൊഴിലാളികളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അമേരിക്ക ഇന്നത്തെ രൂപത്തിലെത്താൻ അല്ലെങ്കിൽ ഇന്ന് അവർ നേടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് എല്ലാം തന്നെ ഇങ്ങനെയുള്ള സാധാരണ ജോലിക്കാരുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധാരണ പാവപ്പെട്ട ഓർഡിനറി പീപ്പിളിൻ്റെ കോൺട്രിബ്യൂഷനാണ് അല്ലേ. എല്ലാ ആളുകളും തൻ്റെ സ്വന്തം അമേരിക്ക എന്ന് പറയുന്ന ദേശത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം നാടിന് വേണ്ടിയിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാണ്. എല്ലാവരും ഭയങ്കര എൻജോയബിളായിട്ട് പാട്ട് പാടിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ചിന്തയോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യാണ്, പാട്ട് പാടുകയാണ്. അപ്പോൾ അമേരിക്കയിലുള്ള വർക്കിംഗ് പീപ്പിളിൻ്റെ പല തരത്തിലുള്ള ജോബിനെ കുറിച്ചാണ് അവരെന്ത് നമ്മുടെ വാൾട്ട് വിറ്റ്മാൻ എന്ത് ചെയ്യുന്നത്, പ്രൈസ് ചെയ്യുന്നത്. Through this poem, the poet glorifies America's achievement and he gives some messages not only to the American common man but to the whole world. അല്ലേ, ഇപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ അമേരിക്കയെക്കുറിച്ച് പ്രേസ് ചെയ്യുന്നതിലൂടെ അമേരിക്കയിലുള്ള കോമൺ പീപ്പിളിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ജനങ്ങളെല്ലാവരും തന്നെ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും തന്നെ മാതൃകയാക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് ലൈഫായിരുന്നു അമേരിക്കയിൽ ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മളെല്ലാവരും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല അച്ചീവ്മെൻറ്റുകൾ എത്തിപ്പെട്ട അല്ലെങ്കിൽ നല്ല നല്ല അച്ചീവ്മെൻറ്റ്സ് നേടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ ഒരുപാട് യൂസ്ഫുള്ളാവും. ഇപ്പോൾ കട്ടപ്പനയിലെ ഹൃത്തിക് റോഷനിൽ നമ്മുടെ സലീംകുമാറിനോട് ഒരു ആക്ടർ പറയുന്നുണ്ട്, നീ പണിയെടുത്താൽ നിൻ്റെ കുടുംബം നന്നാവും, നീ നന്നായാൽ നിൻ്റെ കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ സൊസൈറ്റി നന്നാവും, സൊസൈറ്റി നന്നായാൽ എന്താവും, ഈ ലോകം തന്നെ നന്നാവും എന്ന് പറയുന്നുണ്ട്. സോ അതേ പേർപ്പസ് തന്നെയാണ്, അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും നമ്മുടെ വാൾട്ട് വിറ്റ്മാൻ പറയുന്നത്. നമ്മൾ നമ്മുടെ ജോലി എൻജോയ് ചെയ്ത് ഭയങ്കര എൻജോയബിളായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിരിക്കും. സോ അതിന് എക്സാമ്പിളാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ ഈ പോയതിൽ പറഞ്ഞിട്ടുള്ള കാർപ്പൻ്റർ ആണെങ്കിലും മേസൺ ആണെങ്കിലും, മേസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ കൽപ്പണിക്കാരെയാണ് കേട്ടോ, കൊത്തുപണിക്കാരെയാണ് നമ്മൾ, കല്ലിൽ കൊത്തിപ്പണിയുന്നവരെയാണ് നമ്മൾ മേസൺ എന്ന് പറയുന്നത്. സോ അതുപോലെ ഹാറ്റ് മേക്കർ ആണെങ്കിലും ഷൂ മേക്കർ ആണെങ്കിലും എൻ്റെ വീട്ടിലുള്ള സ്ത്രീകളായാലും കുട്ടികളായാലും എല്ലാവരും മുതിർന്നവരും ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ ആളുകൾ വരെ അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, ഹാർഡ് വർക്ക് ചെയ്യാണ്. സോ ആ ഹാർഡ് വർക്കിലൂടെയാണ് ഇന്ന് കാണുന്ന അമേരിക്ക അല്ലെങ്കിൽ ആ അമേരിക്ക അത്രയും പുരോഗമനത്തിൽ എത്തിയത്. ഈച്ച് പേഴ്സൺ ഇൻ ദി പോം ഹാസ് എൻ ഇൻഡിവിജ്വൽ സോങ് ടു സിംഗ് ആൻഡ് ടുഗദർ ദേ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സ്പിരിറ്റ് ഓഫ് അമേരിക്ക. അപ്പോൾ എല്ലാവർക്കും എല്ലാ ജോലിക്കാർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനും പാടാനുമുണ്ട്. ഈ പാട്ടെന്ന് ഉദ്ദേശിക്കുന്നത് മേ ബി അവരുടെ ഹാർഡ് വർക്കിൻ്റെ കാര്യം തന്നെ ആയിരിക്കാം, അത് സിംബോളിക്കലി അങ്ങനെ പറയുന്നതായിരിക്കാം. അപ്പോൾ സോങ് എന്ന് പറയുന്നത് അവരുടെ ഹാർഡ് വർക്കിനെ കുറിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങളായിരിക്കാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവർക്ക് എല്ലാവർക്കും ഓരോ ജോലിക്കാർക്കും എല്ലാ എന്താ ഇൻഡിവിജ്വൽസിനും അവർ എന്തൊക്കെ അമേരിക്കയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ അവർ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഹാർഡ് വർക്കിംഗ് അവർ ചെയ്തു എന്നതിനെക്കുറിച്ച് പറയാനുണ്ടാവും. അത്
ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ അതിനെക്കുറിച്ച് പറയാനുണ്ടെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ടുഗദർ അതായത് എല്ലാവരും കൂടി ആ രാജ്യത്തിലുള്ള എല്ലാ ആളുകളും കൂടിയിട്ട് എങ്ങനെ ആ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എങ്ങനെ നേടിയെടുത്തു എന്നതിനെക്കുറിച്ചൊക്കെയാണ് അവർ പറയുന്നത്. ദി പോയറ്റ് സെലിബ്രേറ്റ്സ് കാർപ്പൻറ്റേഴ്സ്, മെക്കാനിക്സ്, ബോട്ട്മാൻ, മദേഴ്സ്, ഗേൾസ് ആൻഡ് ഓൾ ഹു കോൺട്രിബ്യൂട്ട് ടു ദി ഗ്ലോറി ഓഫ് ദി കൺട്രി. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പോയിട്ട് എല്ലാവരും ആരെയും ഒഴിച്ചു നിർത്തുന്നില്ല, കാരണം എല്ലാ സാധാരണ ജനങ്ങളുടെയും വിയർപ്പിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ വിയർപ്പിൻ്റെ ഫലമാണ് എന്തെന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്നൊരു കൺട്രി. അപ്പോൾ ഇങ്ങനെ പറയുന്നതിലൂടെ ഓരോ തൊഴിലാളികളെയും തൊഴിലാളി വിഭാഗത്തെയും ഇങ്ങനെ പറയുന്നതിലൂടെ എന്താണ് പോയിട്ട് ചെയ്യുന്നത്? അതെ, അവർക്കെല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ അവരുടെ ജോലിക്ക് അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് ഐഡൻറ്റിറ്റിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട് എന്ന് പറയുകയാണ് വാൾട്ട് വിറ്റ്മാൻ. സോ ഇതാണ് ഈ പോയത്തിൻ്റെ ഓവറോൾ സമ്മറി എന്ന് പറയുന്നത്. ഇനി ഈ പോയത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെ നോക്കാം. ദ പോം കോൺസ്റ്റിറ്റ്യൂട്ട് വൺ സ്റ്റാൻസ ഓഫ് 11 ലൈൻസ് റിട്ടേൺ ഇൻ വിറ്റ്മാൻസ് ഫേവറേറ്റ് ഫ്രീ വേഴ്സ്. അപ്പോൾ വാൾട്ട് വിറ്റ്മാൻ്റെ മേജറായിട്ടുള്ള ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ റൈം സ്കീം ഒന്നും ഉണ്ടാവാറില്ല, ഫ്രീ വേഴ്സിലാണ് അദ്ദേഹം എഴുതാറുള്ളത്. അതുപോലെ തന്നെ 11 ലൈൻസ് ആണുള്ളത്. അതുമാത്രമല്ല, ഒറ്റ സ്റ്റാൻസേ ഉള്ളൂ. ഓക്കെ, ഒരു സ്റ്റാൻസേ ഉള്ളൂ, 11 ലൈൻസ് ഉണ്ട്. പിന്നെ ഈ പോയട്രിയുടെ മൂഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണ്, ഭയങ്കര ഒരു പോസിറ്റീവ് സെൻസിലാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ജോയ്ഫുൾ, നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ഹാപ്പിനെസ് കാണാൻ പറ്റും ഇതിൽ. ഒരു കോൺഫിഡൻസ്, അമേരിക്കൻ ജനതയുടെ ഒരു കോൺഫിഡൻസ് കാണാൻ പറ്റും, അവരുടെ ഹാർഡ് വർക്കിങ്ങിൻ്റെ പ്രൗഡി കാണാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷം കാണാൻ കഴിയും, ഭയങ്കര ശുഭാപ്തി വിശ്വാസമാണ് ഈ ഒരു പോയത്തിൽ ഫുള്ള് നിറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ്സ് ട്യൂൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പോയത്തിൻ്റെ ട്യൂൺ എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് ആണ്, ജോയ്ഫുൾ ആണ്, കോൺഫിഡൻഷ്യൽ ആണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൽ അദ്ദേഹം യൂസ് ചെയ്യുന്നൊരു പോയറ്റിക് ടെക്നിക്കാണ് അനഫോറ എന്ന് പറയുന്നത്. ANAPHOR അനഫോറ. അനഫോറ എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ് റിപ്പീറ്റേഷൻ ഓഫ് വേർഡ് ഓർ ഫ്രേസ് അറ്റ് ദി ബിഗിനിങ് ഈച്ച് സ്റ്റാൻസ ഓർ ലൈൻസ്. അതായത് ഏതെങ്കിലും ഒരു ഫ്രേസോ വേർഡോ ഓരോ എല്ലാ ലൈൻസിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അനഫോറ എന്ന് പറയുന്നത്. സോ ഇതൊരു പോയറ്റിക് ടെക്നിക്കാണ്. അപ്പോൾ ഈ ഒരു പോയത്തിൽ റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ള വേർഡും ഫ്രേസും ഒക്കെ ഏതാണ്? സിംഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഐ ഹിയർ, പിന്നെ സിംഗിങ്, ഹിം, ഹീസ് അങ്ങനെയുള്ള വേർഡ്സും അതുപോലെ ഫ്രേസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റായിട്ട് ഒരു ലൈനിൽ തന്നെ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ അനഫോറ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിർബന്ധമായിട്ടും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, നോട്ട് എഴുതി വെക്കണം. പിന്നെ ഇതിൽ കാര്യമായിട്ട് അങ്ങനെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചായിട്ട് അങ്ങനെ അധികമൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒബ്ജക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ പോയത്തിൽ രണ്ടാമത്തെ ലൈനിൽ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ബ്ലിത്ത് എന്ന് പറയുന്ന വേർഡ് അത് ഒരു ഒബ്ജക്റ്റീവാണ്. അതിൻ്റെ മീനിങ് ചിയർഫുൾ എന്നാണ്, ഭയങ്കര ചിയർഫുൾ ആണെന്നൊക്കെ പറയില്ലേ. സോ അതാണ് അതിൻ്റെ മീനിങ്. പിന്നെ വരുന്നത് ഫ്രണ്ട്ലി, അതൊരു ഒബ്ജക്റ്റീവാണ്. റോബസ്റ്റ് എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള, നല്ല തണ്ടും തടിയില്ല എന്നൊക്കെ പറയില്ലേ. സോ അതാണ് കേട്ടോ, അതൊക്കെ അഡ്ജക്റ്റീവ്സ് ആണ് അതൊക്കെ. സോ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ സിവിൽ വാർ, ട്രാൻസെൻഡൻ്റലിസം, പിന്നെ അനഫോറ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ്, ഇത്രയും കാര്യങ്ങളിലൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പോയറ്റ് മരിച്ചു ജനിച്ചു ഈ സ്ഥലത്ത് ജീവിച്ചു അതൊന്നും എഴുതണ്ട. പോയറ്റിനെ കുറിച്ച് എഴുതുക, പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് വർക്ക്സ് എഴുതുക, എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് എഴുതുക. പിന്നെ അമേരിക്കൻ സിവിൽ വാറിൻ്റെ സമയത്തൊക്കെ അദ്ദേഹം സോൾജിയേഴ്സിനൊക്കെ സെർവ് ചെയ്തിരുന്നല്ലോ, അതൊക്കെ ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. കാരണം അവിടെ നിന്നാണ് അദ്ദേഹത്തിന് കുറച്ച് പോയട്രീസൊക്കെ എഴുതാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ളത്. അതെഴുതുക. പിന്നെ ഇതിൽ നിന്ന് എസ്സേ ചോദിക്കാൻ സാധ്യത കുറവാണ്. എസ്സേ ചോദിക്കാൻ മാത്രമുള്ള വർക്ക്സ് അപ്പുറത്ത് വേറെ ഉണ്ട്. ഇപ്പോൾ ഡെത്ത് ഓഫ് ദി സെയിൽസ്മാൻ എന്നൊക്കെ ചിലപ്പോൾ എസ്സേ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എനിക്ക് 29th ആണല്ലോ ഈ ഒരു അമേരിക്കൻ്റെ എക്സാം, ഈ ഒരു പേപ്പറിൻ്റെ എക്സാം, അപ്പോൾ അതിൻ്റെ തലേന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ 28th മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്യാം, എല്ലാ പേപ്പേഴ്സും എങ്ങനെ ആൻസർ ചെയ്യണം, എന്തൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ.